ഹായ് ഫ്രണ്ട്സ് വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ ബ്ലോഗ് എഫ് ടി എ ബ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ മോളിക്കുള്ള കുറിച്ചിട്ടാണ് ഇതെന്താണ് ഈദെയിൻ അഥവാ ആൽക്കെയിൻ അപ്പോൾ ആൽക്കേനെ കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കേൻ്റെ പ്രിപ്പറേഷൻ ആൽക്കേൻ്റെ പ്രോപ്പർട്ടീസ് പിന്നെ ആൽക്കേൻ ഉപയോഗിച്ചുകൊണ്ട് കൺഫർമേഷൻ ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക ക്ലാസ് വളരെ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ടഫ് ഒരു സാധനമാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ് ഇക്വേഷനെ ബോണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ ബോക്സ് എലിമിനേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ മനോഹരമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എഴുതി നോക്കുക അതുപോലെ എഴുതി പഠിക്കുക ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോകാം ബൈ ബൈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ അപ്പോൾ നമുക്ക് ഹൈഡ്രോ കാർബൺ എന്താണെന്ന് അറിയാം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബൺസ് എന്താണ് എന്നുള്ളത് അല്ലെ ആൽക്കൈൻ ആൽക്കെയിൻ ആൽക്കൈൻ ബെൻസിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ഈ വർഷം അത് തന്നെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും മോളിക്യൂൾ ആണ് ഈ കാണുന്ന മോളിക്യൂൾ ഇതേതാ മോളിക്യൂൾ ഇത് സി എച്ച് ഫോർ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് സി എച്ച് ഫോർ ഇത് കാർബൺ ഇത് ഹൈഡ്രജൻ ഇത് ഹൈഡ്രജൻ ഇത് ഹൈഡ്രജൻ ഇത് മറ്റൊരു ഹൈഡ്രജൻ എന്താണ് ഇതിന്റെ ബോണ്ടാങ്കിൾ ഇതിൻ്റെ ബോണ്ടാങ്കിൾ വൺ നോട്ട് നയൻ ഡിഗ്രി ട്വൻറ്റി എയ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ വൺ നോട്ട് നയൻ പോയിന്റ് ഫൈവ് ഡിഗ്രി എന്ന് പറയും ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ് കാരണം ഇവിടെ ഹൈഡ്രജനുണ്ട് കാർബൺ ഉണ്ട് അപ്പൊ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത് അത് മനസ്സിലായല്ലോ യെസ് അപ്പൊ അതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയൊരു ഹൈഡ്രോ കാർബൺ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് മീതെയിൻ ഇവിടെ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉള്ളത് കാർബൺ ഹൈഡ്രജൻ ഒരു സിംഗിൾ ബോണ്ട് അടുത്ത സിംഗിൾ ബോണ്ട് അടുത്ത സിംഗിൾ ബോണ്ട് അടുത്ത സിംഗിൾ ബോണ്ട് അങ്ങനെ നാല് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് മാത്രമുള്ള മീതേൻ എന്ന് പറയുന്ന മോളിക്യൂളാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ മറ്റൊരു മോളിക്കൂളിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് രണ്ടാമത്തെ മോളിക്യൂൾ എന്താ ഈ മോളിക്യൂളിന്റെ പ്രത്യേകത ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട് അതുപോലെ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടും ഉണ്ട് എത്ര കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട് ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എത്ര കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഉണ്ട് ആറെണ്ണം ഒരു കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് രണ്ടാമത്തെ കാർബൺ ഹൈഡൻ സിംഗിൾ ബോണ്ട് മൂന്നാമത്തത് അതുപോലെ ഇവിടെ നാലാമത്തത് അഞ്ചാമത്തത് ഇവിടെ ആറാമത്തത് അങ്ങനെ ആറ് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും ഉണ്ട് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടും ഉണ്ട് നേരത്തെ കാണിച്ച മീതെയൻ മോളിക്യൂളിൽ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കാണുന്ന ഈതെയിൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുണ്ട് കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടും ഉണ്ട് അപ്പം മീതെയിൻ ഈതെയിൻ അടുത്ത ആളാര പ്രൊപ്പൻ അല്ലേ നിങ്ങൾക്കറിയാം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മീതെയിൻ ഈതെയിൻ പ്രൊപ്പൻ ബ്യൂട്ടെയിൻ പെന്തൈൻ ഹെക്സെയ്ൻ ഹെപ്റ്റെയിൻ ഒക്റ്റെയിൻ നോണെയിൻ ഡെക്കെയ്ൻ ഓക്കെ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെയൊക്കെ പ്രത്യേകം എന്താണ് അവർ സാച്ച്റേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് എന്താണ് സാച്ച്റേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണ് അതിനാവശ്യമായ ഹൈഡ്രജനെ കൊണ്ട് സാച്ച്റേറ്റ് ചെയ്തിട്ടുണ്ട് കാർബൺ എത്രയാണ് വാലൻസ് കാർബൺ ടെട്രാവാലൻ്റ് കോമ്പൗണ്ട് ആണ് അതായത് കാർബണിന് ചുറ്റും നാല് ബോണ്ടാണ് ഉണ്ടാവേണ്ടത് നാല് ഹൈഡ്രജൻ ആറ്റത്തെ കൊണ്ടാണ് കാർബൺ മീതയൽ അതിൻ്റെ വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലേ കണ്ടില്ലേ ഈ മീതയൻ മോളിക്കൂളിലെ കാർബൺ അതിൻ്റെ വാലൻസിയെ നാല് ഹൈഡ്രജൻ ആറ്റത്തിനെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു കാർബൺ ഒന്നാമത്തെ ഹൈഡ്രജനിലേക്ക് ഒരു ബോണ്ട് അടുത്ത ഹൈഡ്രനിലേക്ക് ഒരു ബോണ്ട് അടുത്ത ഹൈഡിലേക്ക് ഒരു ബോണ്ട് നാലാമത്തെ ഹൈഡനിലേക്ക് ഒരു ബോണ്ട് അങ്ങനെ നാല് ബോണ്ട് കാർബന് ചുറ്റുമുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർബണ് ചുറ്റും നാല് ബോണ്ട് വരണം ഓക്കേ അപ്പോൾ ആ നാല് ബോണ്ട് വരുന്നത് കാർബൺ ഹൈഡ്രജനുമായിട്ടും കാർബൺ ബോണ്ട് ഉണ്ടാക്കാം കാർബൺ കാർബണുമായിട്ടും ബോണ്ട് ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ട് ബോണ്ടാവുകയാണെങ്കിൽ അവരെയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത് അവിടെ എന്തുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവില്ല സിംഗിൾ ബോണ്ട് മാത്രം ഉള്ള ഇത്തരം ഹൈഡ്രോ കാർബൺസെയാണ് ആൽക്കെയ്ൻസ് എന്ന് വിളിക്കുന്നത് ആൽക്കൈൻസ് എ എൽ കെ എ എൻ ഇ അപ്പോൾ ആൽക്കെയ്നുകളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് മീതെയിൻ മീത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അപ്പം മീതെയിൻ ഉണ്ട് രണ്ട് കാർബൺ ആറ്റം ഉള്ളവരാരായിരിക്കും ഈദെയിൻ മൂന്ന് കാർബൺ ആറ്റം ഉള്ളത് പ്രൊപ്പയിൻ നാല് കാർബൺ ആറ്റം ഉള്ളത് ബ്യൂട്ടെയിൻ അങ്ങനെയാണ് നമ്മൾ ഡെക്കൈൻ വരെ പത്ത് കാർബൺ ആറ്റം വരെയുള്ളത് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പം കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടോ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടോ മാത്രം ഉള്ള ഒന്നാമത്തെ കാറ്റഗറിയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നത് ഓക്കെ യെസ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവരെന്ത് വിളിക്കും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലോ അവരെയും എന്ത് വിളിക്കും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും അപ്പം അൺസാച്ചുഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളവരോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരോ ആണ് യു ഗെറ്റ് മീ കാർബൺ ഹൈഡ്രജൻ തമ്മിൽ സിംഗിൾ ബോണ്ടേ ആവുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളവരെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളവരെ എന്താ വിളിക്കുക ആൽക്കീൻ ദൈ കാണുന്നത് ആൽക്കീൻ ആണ് ഓക്കെ ഈൻ ഈൻ എന്ന് ചേർക്കും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ എന്താ വിളിക്കുക ആൽക്കൈൻസ് ദൈ കാണുന്നത് ആൽക്കൈൻ ആണ് ഇവിടെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളവരെയും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെയും നമ്മൾ എന്ത് വിളിക്കും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കും അൺസാച്ചുറേഷൻ അവിടെ വന്നു കാർബന്റെ ടെട്രാവാല നാല് വ്യത്യസ്ത ആറ്റങ്ങളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പകരം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് കാർബൺ കാർബൺ അതിന്റെ ടെട്രാവാലൻസി പരിഹരിക്കുന്നത് അത് ഡബിൾ ബോണ്ടിനാലും ട്രിപ്പിൾ ബോണ്ടിനാലും ആണ് അപ്പൊ അവരെന്ത് വിളിക്കും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും ഇനി ഇനിതായി മോളിക്യൂള് നോക്കൂ ഇവിടെ ആറ് കാർബൺ ആയിട്ടുണ്ട് അല്ലേ കാർബണും കാർബണും ഇടയിൽ സിംഗിൾ ബോണ്ടും ഉണ്ട് ഡബിൾ ബോണ്ടും ഉണ്ട് ഒരു സിംഗിൾ ബോണ്ട് വരുന്നു പിന്നെ ഡബിൾ ബോണ്ട് വരുന്നു പിന്നെ സിംഗിൾ ബോണ്ട് വരുന്നു പിന്നെ ഡബിൾ ബോണ്ട് വരുന്നു അല്ലേ പിന്നെ സിംഗിൾ ബോണ്ട് വരുന്നു പിന്നെ ഡബിൾ ബോണ്ട് വരുന്നു ഒന്നിടവിട്ട് ഇങ്ങനെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടും വരുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഈ കാണുന്ന മോളിക്കൂളിൻ്റെ പേരെന്താണ് ബെൻസീൻ അപ്പോൾ ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോ കാർബണിന് മെയിൻ ആയിട്ട് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അതിന് ആണ് ആൽക്കെയ്ൻ രണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അതിന് ആണ് ആൽക്കീനുകളും ആൽക്കൈനുകളും മൂന്നാമത്തതാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഓക്കെ അപ്പോൾ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൽക്കെയ്നിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും വളരെ കുറച്ച് പ്രിപ്പറേഷനും വളരെ കുറഞ്ഞ പ്രോപ്പർട്ടീസും മാത്രമാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ആൽക്കീനും ആൽക്കൈനും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആൽക്കെയ്നിൻ്റെ ിപ്പറേഷൻ രണ്ട് പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഹൈഡ്രോ കാർബൺ എന്നാൽ എന്ത് എന്നും അതിന്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു തന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൽക്കെയിനിന്റെ പ്രിപ്പറേഷനിലേക്കും പോകാം ഓക്കെ ആൽക്കെയ്ൻ ആൽക്കൈനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ആൽക്കെയ്നിന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു അല്ലേ യെസ് അതിൽ സിക്ക് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ സി വൺ എച്ച് ടു ഇൻ വൺ പ്ലസ് ടു സി എച്ച് ഫോർ അതാണ് മീതെയിൻ രണ്ട് കൊടുക്കുകയാണെങ്കിൽ സി ടു എച്ച് സിക്സ് മൂന്ന് കൊടുക്കുകയാണെങ്കിൽ സി ത്രീ എച്ച് എയ്റ്റ് നാല് കൊടുക്കുകയാണെങ്കിൽ സി ഫോർ എച്ച് ടെൻ അതാണ് മീതെയിൻ ഈതെയിൻ പ്രൊപ്പൻ ബ്യൂട്ടെയിൻ പെൻഡെയിൻ അങ്ങനെയായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ സി എച്ച് ഫോർ മീതെയിൻ സി ടു എച്ച് സിക്സ് ഈതെയിൻ സി ത്രീ എച്ച് എയിറ്റ് പ്രൊപ്പൻ സി ഫോർ എച്ച് ടെൻ ബ്യൂട്ടെയിൻ അങ്ങനെ അങ്ങനെ നമുക്ക് പെൻഡെയിൻ ഹെക്സൈൻ ഹെപ്റ്റൈൻ എന്നൊക്കെ എഴുതാം ഇതിൻ്റെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യം അപ്പോൾ ഒന്നിക്കലും നമുക്ക് മീതേനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈതേനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ പ്രൊപ്പയിനെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഏതിനേയും പ്രിപ്പയർ ചെയ്യാം അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് from unsaturated hydrocarbons. കാർബൺസ് അപ്പൊ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ പ്രിപറേഷൻ ഓഫ് ആൽക്കൈനിൽ നമ്മൾ ആദ്യം പഠി പഠിക്കുന്നത് മെത്തേഡ് വൺ മെത്തേഡ് എ എന്താണ് ഫ്രം അൺസാച്യുറേറ്റഡ് ഹൈഡ്രോ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളവർ ഓക്കെ അപ്പോൾ ഇവിടെ അൺസാച്വറേഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ ആൽക്കീൻ ആയിരിക്കും അല്ലെങ്കിൽ ആൽക്കൈൻ ആയിരിക്കും എന്താണ് ആൽക്കീനിന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ എന്താണ് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ആൽക്കീനിൽ ഒരു എക്സാമ്പിൾ ആണ് ഈദീൻ അപ്പം ഈദീനിൽ നിന്ന് നമുക്ക് ഈദൈനെ പ്രിപ്പയർ ചെയ്യാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ പറയുന്ന ഈദേനോ ഈദൈനോ പ്രൊപ്പൈനോ പെൻ ബ്യൂട്ടൈനോ പെൻറ്റൈനോ ഒക്കെയാണ് അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സാധനം എന്തായിരിക്കും അതല്ലാത്ത വേറെ ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ ഒന്നുകിൽ അത് ആവാം അല്ലെങ്കിൽ ആൽക്കൈൻ ആവാം അപ്പം ഞാനൊരു ആൽക്കീൻ എടുക്കുകയാണ് ഈദീൻ അപ്പം ഈദീന്റെ ഫോർമുല എനിക്കറിയാം നിങ്ങൾക്കും അറിയാം സി എൻ എച്ച് ടു എൻ അതിൽ സിക്ക് രണ്ട് കൊടുക്കൂ സി ടു എച്ച് ഫോർ ഇതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഫോർമുല എന്ന് വരച്ചു നോക്കിയാലോ കംപ്ലീറ്റ് ഫോർമുല സീന്ന് കൊടുക്കുന്നു ഒരു സീന്ന് ഇവിടെ കൊടുക്കുന്നു അങ്ങനെ രണ്ട് സി ആകുന്നു പിന്നെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് നാല് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഒന്നാമത്തെ അടിഞ്ഞാറ്റ് ഇവിടെ കൊടുക്കുന്നു രണ്ടാമത്തെ അടിഞ്ഞാറ്റ് ഇവിടെ കൊടുക്കുന്നു മൂന്നാമത്തെ അടിഞ്ഞാറ്റ് ഇവിടെ കൊടുക്കുന്നു നാലാമത്തെ അടിഞ്ഞാറ്റ് ഇവിടെ കൊടുക്കുന്നു ഓക്കെ ഇനി സി ടു ആയി എച്ച് ഫോറുമായി ഇനി കാർബൺ ടെട്രാവാലൻ്റ് ആണല്ലോ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്താണ് സിംഗിൾ ബോണ്ടാണ് ഈ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ് ഇത് സിംഗിൾ ബോണ്ടാണ് ഇത് സിംഗിൾ ബോണ്ടാണ് കാർബൺ ചുറ്റും എത്ര ബോണ്ട് വരണം നാലെണ്ണം ഇപ്പോൾ ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ടേ വന്നുള്ളൂ രണ്ടെണ്ണം ഈ ചുറ്റും രണ്ടെണ്ണേ വന്നുള്ളൂ അപ്പോൾ എത്ര വരണം നാലെണ്ണം എന്താ വഴി ഈ കാർബണും കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ട് വരക്കുക മനസ്സിലായില്ല ഞാനിപ്പോൾ വരച്ച വിധം മനസ്സിലായില്ല ഒരു മോളിക്കുലാർ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫോർമുല വരയ്ക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ആദ്യം കാർബൺ എണ്ണം എത്ര ഉണ്ടോ അതവിടെ എഴുതി വെക്കുക എന്നിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടോ ആ ഹൈഡ്രജനെ കാർബണിലേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാർബണിൻ്റെ ടെട്രാ ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബോണ്ടുകളാണ് വേണ്ടതെന്ന് വേണ്ടതെന്നാലേക്ക് ചിലപ്പോൾ ഡബിൾ ബോണ്ട് വരും ചിലപ്പോൾ ട്രിപ്പിൾ ബോണ്ടൊക്കെ വരും ഓക്കെ ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ വരാം പറയാം പ്രൊപ്പീൻ ഇത് ഈദീനാണ് ഞാൻ ഞാനിവിടെ ഈദീൻ എന്ന് എഴുതി എഴുതി വെക്കുകയാണ് ഈദീൻ ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ് പ്രൊപ്പീൻ അപ്പോൾ എത്ര കാർബൺ ആറ്റം വരണം എന്താണ് പ്രൊപ്പീൻ്റെ ഫോർമുല സി ആണ് പ്രൊപ്പീൻ്റെ ഫോർമുല എന്നുള്ളത് ഈ ഫോർമുല ഫോർമുലം മനസ്സിലായി പ്രൊപ്പീൻ ആൽക്കീൻ ഓക്കെ എത്ര കാർബൺ ആറ്റം മൂന്ന് കാർബൺ ആറ്റം കാർബൺ ഒന്ന് കാർബൺ രണ്ട് കാർബൺ മൂന്ന് ഓക്കെ യെസ് ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ആറ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഓക്കെ ഇത് പ്രൊപ്പീൻ ആയതുകൊണ്ട് ഇത് പ്രൊപ്പീൻ ഇത് പ്രൊപ്പീൻ ആയതുകൊണ്ട് എന്ത് വേണം ഒരു ഡബിൾ ബോണ്ട് വരണം അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നമ്മൾ ഫേസ് കിട്ടും കിട്ടും ഇനി കാർബണും കാർബണും തമ്മിൽ ബാക്കി എന്താ ബോണ്ട് ഉണ്ടാവുക സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക അല്ല പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പ് വൺ ഈൻ എന്നാണ് പ്രൊപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രൊപ്പ് വൺ ഈൻ എന്നാണ് പ്രൊപ്പ് വൺ ഈൻ അതായത് ഒരു ഈൻ ഒന്നും പിന്നെ അങ്ങനെ സൈലൻ്റ് ആയതുകൊണ്ട് പറയില്ല അപ്പോൾ ഒരു ഡബിൾ ബോണ്ടേ ഉണ്ടാകുമ്പാളുള്ളൂ ചിലപ്പോൾ രണ്ടൊക്കെ ഉണ്ടാകും കേട്ടോ ബ്യൂട്ട ഡൈ ഈൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡൈ ഈൻ ട്രൈ ഈൻ എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കുറേ എഴുതുമ്പോൾ പഠിച്ചോളൂ അപ്പോൾ പ്രൊപ്പ് വൺ ഈ പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ കാർബൺ 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 മൂന്നെണ്ണം എഴുതി ഒരു ഡബിൾ ബോണ്ട് വരച്ചു ബാക്കി സിംഗിൾ ബോണ്ട് ഇട്ടു ഇനി നമുക്ക് ഹൈഡ്രജനെ കൊണ്ട് ഫില്ല് ചെയ്യണം എത്ര ഹൈഡ്രജൻ ആറ് ഹൈഡ്രജനാണ് ഇവിടെ എത്ര ബാക്കി കൊടുക്കാൻ പറ്റുമോ രണ്ട് രണ്ട് ബോണ്ട് കഴിഞ്ഞാൽ ബാക്കി കാർബൺ ടെട്രാ വാലൻസ് പ്രകാരം രണ്ടേ ബാക്കിയുള്ളൂ രണ്ട് ഹൈഡ്രജൻ കൊടുത്തു ഇനി ഈ കാർബൺ നോക്കൂ ഇവിടെ രണ്ടെണ്ണം വന്ന് ഇവിടെ ഒന്ന് വന്നു മൂന്ന് ഇനി ഒന്നേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു ഇവിടെ ഒന്നേ വന്നിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം കൊടുക്കാൻ പറ്റും മൂന്ന് ഹൈഡ്രജൻ കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു അത് ടോട്ടൽ സി ത്രീ എച്ച് ടോട്ടൽ ആഡ് ചെയ്ത സിക്സ് ഇവിടെ ഈ കാർബൺ ടെട്രാ വാലൻസ് കീപ്പ് ചെയ്തു ഇത് അതിൻ്റെ ടെട്രാ വാലൻസ് കീപ്പ് ചെയ്തു ഇത് അതിൻ്റെ ടെട്രാ വാലൻസ് കീപ്പ് ചെയ്തു ക്ലിയർ ഇതും എന്താണ് ഒരു ആൽക്കീനാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിന്നും ഈ പറയുന്ന പ്രൊപ്പീനിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ആൽക്കെൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ബൈ ഹൈഡ്രോജിനേഷൻ എന്താണ് ഹൈഡ്രോജിനേഷൻ ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അഡീഷൻ ഓഫ് എച്ച് ടു എച്ച് ടു മോളിക്കൂൾ ആഡ് ചെയ്യുക അപ്പോൾ എച്ച് ടു മോളിക്കൂൾ ആഡ് ചെയ്യാൻ വേണ്ടി എച്ച് ടു മോളിക്കൂൾ എന്നൊക്കെ പറക്കിയിട്ടുവാണോ ചെയ്യുന്നത് അല്ല അവിടെ നമ്മൾ പ്ലാറ്റിനം പലേഡിയം നിക്കൽ തുടങ്ങിയ കാറ്റലിസ്റ്റ് ഉപയോഗിക്കും അവിടുന്ന് എങ്ങനെയായിട്ട് ഞാൻ വരിക അത്തരം മെറ്റൽസിൻ്റെ ഉള്ളിൽ സുഷിരങ്ങൾ ഉണ്ടാവും അതിൻ്റെ പുറത്ത് സുഷിരങ്ങൾ ഉണ്ടാവും ആ സുഷിരങ്ങൾ അത്തരം മെറ്റൽസിൻ്റെ സർഫസിൽ സുഷിരങ്ങൾ ഉണ്ടാവും ആ സുഷിരങ്ങൾക്കുള്ളിൽ എച്ച് ടു മോളിക്യൂൾ ഒക്കുപ്പ് ചെയ്തിട്ടുണ്ടാവും ആ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് ഒക്ലൂഷൻ അപ്പോൾ ഒക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെ പ്ലാറ്റിനം പലേഡിയം നിക്കൽ തുടങ്ങിയ മെറ്റൽസിൻ്റെ സർഫസിലുള്ള പോഴ്സിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ഒളിച്ചിരിപ്പുണ്ടാവും അപ്പം അങ്ങനെയുള്ള പ്ലാറ്റിനം പലേഡിയം നിക്കലൊക്കെ ഒക്കെ നമ്മൾ ഇത് പറയുന്ന ഈതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് അല്ലെങ്കിൽ ബീക്കറിനകത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ പുറത്തേക്ക് വരും അങ്ങനെ ഹൈഡ്രജൻ മോളിക്യൂൾ പുറത്തേക്ക് വന്നിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നോക്കിക്കോളൂ അപ്പം നമ്മൾ ഇക്വേഷൻ ചെയ്തണ്ടേ അപ്പം നമ്മൾ ഇതിനെഴുതി എന്നിട്ട് ഒരു ഗിവിസ് നിട്ടു എന്നിട്ട് അവിടെ എന്ത് ചെയ്തു ഒന്നിക്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ നിക്കൽ എന്ന് എഴുതും ഓർക്കുക പ്ലാറ്റിനമോ ഓർക്കുക പ്ലാറ്റിനമോ പലേഡിയോ ആണെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ മതി എന്നാൽ നിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറൊക്കെ വേണ്ടി വരും ഈ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റിനും പലയിടേയും നടക്കുകയാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ നടക്കും എന്നാൽ നിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ വേണ്ടി വരും അപ്പം ആ ഒരു കണ്ടീഷനിൽ ഇതിനകത്തുനിന്ന് ആര് പുറത്തേക്ക് വരും എച്ച് ടു മോളിക്കൂള് പുറത്തേക്ക് വരും എന്നിട്ട് നേരെ ഇതിന് ഈ ഡബിൾ ബോണ്ടിൻ്റെ അടുത്തേക്ക് വരും അപ്പം ഞാനതിവിടെ വരച്ച് കാണിക്കാം ഇവിടെ നോക്കൂ നമ്മൾ ഈ മോളിക്കൂൾ തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത് സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് എച്ച് സിംഗിൾ ബോണ്ട് എച്ച് സിംഗിൾ ബോണ്ട് എച്ച് സിംഗിൾ ബോണ്ട് എച്ച് ഞാൻ അത് തന്നെ അവിടെ വരച്ചു ഇനി ഞാൻ ഈ ഇതിനകത്ത് പുറത്തേക്ക് വരുന്ന എച്ച് ടു മോളിക്കൂടെ താഴെ എച്ച് സിംഗിൾ ബോണ്ട് എച്ച് എന്ന് കാണിച്ചു ഇനി എന്താ ചെയ്യുക ഈ എച്ച് ടൂ എന്ന് പറയുന്ന മോളിക്കൂള് ബ്രേക്ക് ആണ് ഇവിടെ ഇങ്ങനെ മുറിക്കുകയാണ് ഇങ്ങനെ മുറിച്ചു അപ്പോഴിവിടെയുള്ള ഈ സിംഗിൾ ബോണ്ടും മുറിയും ഒരു സിംഗ് അപ്പോഴേ അപ്പോൾ ഇവിടെയുള്ള ഈ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ആവും ഓക്കെ യെസ് അപ്പോഴേ ഇവിടെ ഹൈഡ്രജന് ഒരു ഹാഫ് ബോണ്ട് വന്നു ഈ ഹൈഡ്രജനും ഒരു ഹാഫ് ബോണ്ട് വന്നു മുറിഞ്ഞു മുറിഞ്ഞുകഴിഞ്ഞാൽ കാർബണിലെ ഡബിൾ ബോണ്ടിലെ ഒരു സിംഗിൾ ബോണ്ട് മുറിഞ്ഞിട്ട് അവിടെ ഒരു ഹാഫ് ബോണ്ട് വന്നു അവിടെ ഹാഫ് ബോണ്ട് വന്നു ഇനി എന്താ സംഭവിക്കുക കാർബണിൻ്റെ ഈ ഹാഫ് ബോണ്ട് ഹൈഡ്രജന്റെ ഈ ഹാഫ് ബോണ്ടുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും അപ്പോൾ ഈ ഹാഫ് ബോണ്ട് എടുത്ത് ഞാൻ ഇവിടെ വരച്ചു ഈ ഹൈഡ്രജൻ ഈ ഹാഫ് ബോണ്ട് എടുത്ത് ഞാൻ ഇവിടെയും വരച്ചു അപ്പോൾ കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് അപ്പോൾ ഈ ഹാഫ് ബോണ്ടും പോയി ഈ ഹാഫ് ബോണ്ടും പോയി ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത് ഈ ഹാഫ് ബോണ്ട് ഇവിടെ വരച്ചു ഈ ഹൈഡ്രൻ ഹാഫ് ബോണ്ട് ഇവിടെ വരച്ചു അപ്പൊ അവിടെ എന്തായി ഈ ഹാഫ് ബോണ്ട് അവിടുന്ന് പോയി അപ്പൊ എന്തായി അവിടെ സി എച്ച് ബോണ്ട് വന്നു ഇവിടെ സി എച്ച് ബോണ്ട് വന്ന് എന്താ മോളിക്കോണ്ട് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സി ടു എച്ച് സിക്സ് എന്താ ഇതിന്റെ പേര് അപ്പൊ നമ്മള് സി ടു എച്ച് സിക്സ് എന്ന് പറയുന്ന ഈതെയിൻ പ്രിപ്പയർ ചെയ്തു ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്തു ആൽക്കീനിൽ നിന്നും ഫ്രം അൺസാച്യറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ ആൽക്കീനിൽ നിന്നും അൺസാച്ചു ഹൈഡ്രോ കാർബണിൽ ആൽക്കീനും ഉണ്ട് ആൽക്കൈനും ഉണ്ട് അപ്പം ആൽക്കീനിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ മെത്തേഡിൽ പ്ലാറ്റിനം പലേഡിയൻ നിക്കൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്തു ഈദിനൻ കിട്ടി അപ്പം ഈദീനെ ഈദെയിൻ ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ പ്ലാറ്റിനം പലേഡിയം നിക്കൽ എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇവിടെ എച്ച് ടു മോളിക്യൂളിൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു അതിനകത്തുള്ള സിംഗിൾ ബോണ്ടും ബ്രേക്ക് ചെയ്തു ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ടും ബ്രേക്ക് ചെയ്തു അങ്ങനെ അത് സിംഗിൾ ബോണ്ടായിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിളാണ് പ്രൊപ്പീൻ എങ്ങനെയാണ് പ്രൊപ്പീനെ നമ്മൾ ഹൈഡ്രോജിനേഷൻ നടത്തുക അപ്പോൾ വീണ്ടും നമ്മൾ ഹൈഡ്രോജൻ നടത്താൻ വേണ്ടി അടിയം കിട്ടണമല്ലോ അപ്പോൾ അടിയം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാറ്റിനം പലേഡിയം നിക്കൽ യൂസ് ചെയ്തു അപ്പോൾ അതിനകത്ത് പുറത്തേക്ക് ആര് വന്നു എച്ച് ടു മോളിക്കൂൾ വന്നു ആ എച്ച് ടു മോളിക്കൂൾ ഡബിൾ ബോണ്ട് നോക്കിയിട്ട് ഡബിൾ ബോണ്ടിന് അടുത്ത് പോയിട്ട് എച്ച് ടു ആയിട്ട് നിന്നു ഓക്കെ ഇനി എന്താ സംഭവിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഈ എച്ച് എച്ചും തമ്മിലെ ബോണ്ടും ബ്രേക്ക് ആകും ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ടും ബ്രേക്ക് ബ്രേക്കാകും ബ്രേക്കായി ഇനി എന്താ സംഭവിക്കുക ഈ ഹാഫ് ബോണ്ടും ഈ ഹാഫ് ബോണ്ടും കൂടി സി എച്ച് ബോണ്ട് വരും ഈ ഹാഫ് ബോണ്ടും ഈ ഹാഫ് ബോണ്ടും കൂടി അവിടെയും സി എച്ച് ബോണ്ട് വരും അപ്പോഴെന്താ പ്രൊഡക്റ്റ് കിട്ടുക നോക്കാം ഈ സി എഴുതിട്ട സിക്ക് ചുറ്റും ആറ്റം ഉണ്ട് നമ്മളതിവിടെ പ്ലേസ് ചെയ്തു ഇനിയോ വീണ്ടും സിംഗിൾ ബോണ്ട് വരച്ചു സി എന്ന് എഴുതി അവിടെ ഓൾറെഡി ഉള്ള എച്ച് വരച്ചു പുതുതായിട്ടൊരു സി എച്ച് ബോണ്ട് അവിടെ വരും അത് വന്നു പിന്നെയോ ബാക്കി സിംഗിൾ ബോണ്ട് അവിടെ ബാക്കിയുള്ളൂ സിംഗിൾ ബോണ്ട് സി സീന്ന് എഴുതി അവിടെ ഓൾറെഡി ഉള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു ഇനി മൂന്നാമത്തെ സി എച്ച് ബോണ്ട് ഇവിടെ വരുമല്ലോ അത് അവിടെ കൊടുത്തു അപ്പോൾ കാർബൺ എണ്ണു സി വൺ സി ടു സി ത്രീ സി ത്രീ ഹൈഡ്രജൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സി ത്രീ എച്ച് എയ്റ്റ് എന്താ ഇതിന്റെ പേര് പ്രൊപ്പ അപ്പം നമ്മൾ പ്രൊപ്പീനിൽ നിന്നും ൊപ്പൻ പ്രിപ്പയർ ചെയ്തു പ്രൊപ്പീനിൽ നിന്നും പ്രൊപ്പൈൻ പ്രിപ്പയർ ചെയ്തു ഈദിൽ നിന്നും ഈതെയിൻ പ്രിപ്പയർ ചെയ്തു റെഡി സിമ്പിളല്ലേ യെസ് അപ്പോൾ അൺസാച്ചുറേറ്റ് ഹൈഡ്രോ കാർബണ് ആയ ആൽക്കീനിൽ നിന്നും ആൽക്കൈൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അൺസാച്ചുറേറ്റഡ് കാർബൺസ് ആൽക്കീൻ മാത്രമല്ലല്ലോ ഉള്ളത് എന്തുകൂടി ഉണ്ട് ആൽക്കൈനും കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ അതും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഒരു സിംപ്ലസ്റ്റ് ആയ ആൽക്കൈനാണ് ഈ തൈൻ എങ്ങനെ ഈ തൈൻ ഉണ്ടാക്കുക ഇതിനൊന്നും നിങ്ങൾ ആക്കി മാറ്റിയെ ഈ തൈനാക്കിയൊന്ന് മാറ്റിയേ എങ്ങനെ മാറ്റും ഈ ഈ ടി എച്ച് വൈ എന്താണ് ജനറൽ ഫോർമുല മീൻസ് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല എന്താ ആൽക്കൈന്റെ ജനറൽ ഫോർമുല സി എൻ ആൽക്കൈന്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ മൈനസ് ടു അപ്പോൾ അതിൽ സിക്ക് രണ്ടു കൊടുത്താലോ സി ടു എച്ച് ടു ഇൻ റ്റു മൈനസ് ടു എച്ച് ഇതാണ് എന്ത് നമ്മുടെ സിംപ്ലസ്റ്റ് ആയ ആ ഈ തൈൻ എടുത്തിട്ട് നമ്മള് അതിനെന്താക്കി മാറ്റാൻ പറ്റും നോക്കുകയാണ് അപ്പൊ നമ്മൾ സി ടു എച്ച് ടു എന്ന് പറയുന്ന മോളിക്കൂൾ ഇവിടെ വരച്ചു അപ്പൊ ഇതിൻ്റെ അടുത്തേക്ക് ഹൈഡ്രൻ മോളിക്കൂൾ പ്ലാറ്റ്നം പലവിടെ നിൽക്കൽ നിന്നും എല്ലാം അതിന്റെ ഒളി ഒളിച്ചു നിൽക്കുന്ന പൊത്തിൽ നിന്ന് ആര് പുറത്തേക്ക് വരും എച്ച് ടു മോളിക്യൂള് പുറത്തേക്ക് വരും അങ്ങനെ എച്ച് ടു മോളിക്കിൾ ഒന്ന് വന്നാൽ മതിയോ പോരാ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് ഒന്ന് വന്നിട്ട് ബോണ്ടാക്കിയ ഡബിൾ ബോണ്ടായാൽ മാറുക വീണ്ടും ഒന്നും കൂടി വന്നു കഴിഞ്ഞാലേ നമുക്ക് പ്രൊഡക്റ്റ് ആൽക്കേയും കിട്ടുള്ളൂ അപ്പോൾ ഒരു എച്ച് ടു മോളിക്കുൾ വന്നു എന്നിട്ടോ ഈ ബോണ്ട് ബ്രേക്കായി ഈ ബോണ്ടും ബ്രേക്കായി ഈ സി എച്ച് സി എച്ച് ബോണ്ടായി രണ്ടാമത്തെ എച്ച് ടു മോളിക്കുൾ ഇവിടെ വന്നു അവർക്കുള്ള ബോണ്ടും ബ്രേക്കായി ഈ ബോണ്ടും ബ്രേക്കായി സി എച്ച് സി എച്ച് ആയി അപ്പൊ നമുക്ക് എന്ത് കിട്ടി സീന്ന് കിട്ടി ഓൾറെഡി ഉള്ള ബോണ്ട് അവിടെ എഴുതി താഴെ ഒരു എച്ച് ബോണ്ട് വന്നു മേലൊരു എച്ച് ബോണ്ട് വന്നു പിന്നെ അവിടെ ഒരു സിംഗിൾ ബോണ്ട് ബാക്കിയുണ്ട് സി അവിടെ ഓൾറെഡി ഉള്ള ബോണ്ട് എച്ച് അവിടെ വരച്ചു താഴെ ഒരു എച്ച് ബോണ്ട് വന്നു മുകളിൽ ഒരു എച്ച് ബോണ്ട് വന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടി രണ്ട് കാർബൺ ആറ്റം സി ടു ആറ് കാർബൺ സി ടു എച്ച് സിക്സ് സിക്സ് ഇതിൻ്റെ പേരാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ തൈനിൽ നിന്നും ഈ ഈതെയിൻ പ്രിപ്പയർ ചെയ്തു ഈ തൈനിൽ നിന്നും നമ്മൾ ഈ തൈനിൽ നമ്മൾ ഈ ഈതെയിൻ പ്രിപ്പയർ ചെയ്തു അത് നമ്മുടെ എത്രാമത്തെ റിയാക്ഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ റിയാക്ഷൻ ആണ് അപ്പോ മൂന്ന് റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചു വന്നു മൂന്ന് റിയാക്ഷൻ രണ്ടെണ്ണം ആൽക്കെയിൽ നിന്നും ഉണ്ടാവുന്നതാണ് മൂന്നാമത്തത് ആൽക്കൈനിൽ നിന്നും ആൽക്കൈൻ ഉണ്ടാവുന്നതാണ് അങ്ങനെ അൺസാച്ചുറേറ്റഡ് ആയ ഹൈഡ്രോ കാർബണിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാം ആൽക്കൈൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത് ഓക്കെ എല്ലാവരും ഇതുപോലെ വരച്ച് എഴുതി പഠിക്കണം പ്ലാറ്റ്നം പലയിടം നിൽക്കലാണ് ഉപയോഗിക്കുന്നത് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോജിനേഷൻ ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജൻ മോളിക്കുൾ ആഡ് ചെയ്യും ആഡ് ചെയ്യണമെങ്കിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം അപ്പം ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് സിംഗിൾ ബോണ്ടാവും അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ അടിഞ്ഞും ബ്രേക്ക് ചെയ്യും ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ രണ്ട് മോളിക്കുൾ ആയിട്ടും വരും ഇവിടെ നമ്മൾ രണ്ട് മോളിക്കുൾ അടിജനം ആഡ് ചെയ്യും ട്രിപ്പിൾ ബോണ്ട് ആവുമ്പോൾ സിംഗിൾ ബോണ്ട് ആവണമെങ്കിൽ അല്ലേ ഡബിൾ ബോണ്ടാണെങ്കിൽ ഒരു മോളിക്കുൾ ആഡ് ചെയ്താൽ മതി ഹൈഡ്രോജിനേഷൻ മനസ്സിലായല്ലോ അങ്ങനെയാണ് നമ്മൾ ആൽക്കൈൻസിന്റെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ രണ്ടാമത്തെ പ്രിപ്പറേഷനിലേക്ക് പോവാണ് അടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈനിൽ രണ്ടാമത്തെ മെത്തേഡ് ആണ് നമ്മൾ പഠിക്കുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എന്താണ് ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ജനറൽ ഫോർമുല അറിയോ ആർ എക്സ് ഈ ആർ 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ ആൽക്കൈൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് ആൽക്കൈൽ ഗ്രൂപ്പ് ആർ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഹാലജൻ എക്സ് അപ്പൊ ആറും എക്സും കൂടിയതാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ മീതായിൽ ഈതായി പ്രപ്പായിൽ ഇതൊക്കെയാണ് ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആൽക്കൈലിൽ നിന്നും ഒരു എച്ച് പോയാൽ ആകും ഉദാഹരണത്തിന് മീതൈനിൽ നിന്നും ഒരു എച്ച് പോയാൽ മീതായിൽ ആകും മീതൈൻ എന്താണ് ഫോർമുല സി എച്ച് ഫോർ അതായത് ഒരു എച്ച് പോയാലോ സി എച്ച് ത്രീ ഒരു എച്ച് പോകുമ്പോഴൊരു ഹാഫ് ബോണ്ട് അവിടെ ബാക്കി ഉണ്ടാവും എപ്പോഴും ഒരു എച്ച് ഒരു ഇലക്ട്രോണും ആയിട്ടാ പോവുക അപ്പൊ ബാക്കി ഉള്ള ഒരു ഇലക്ട്രോൺ കാർബൺ ഒരു ഇലക്ട്രോൺ അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ സി എച്ച് ത്രീ ഒരു ഇലക്ട്രോൺ അതായത് ഹാഫ് ബോണ്ട് സി എച്ച് ത്രീ അതാണ് മീ അതായത് സി എച്ച് ഫോർ എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്നും ഇതാണ് സി എച്ച് ഫോർ അതിൽ നിന്ന് ഒരു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എച്ചും ഇതാ പോവാ അപ്പൊ ഈ അര ബോണ്ട് ഈ അച്ചിന്റെ കൂടെ പോകും ബാക്കി അരബോണ്ട് അവിടെയുണ്ട് അപ്പൊ ബോണ്ട് അവിടെ കാണിക്കണം അര ബോണ്ട് ബാക്കിയുള്ള സി എച്ച് ത്രീ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മീതൈൽ എന്ന് വിളിക്കുക മീ തൈൽ അപ്പൊ മീതൈൽ ആവാൻ വേണ്ടി ഒരു എച്ച് എന്തായി മാറും ഹാഫ് ബോണ്ട് അപ്പൊ സി ടു എച്ച് സിക്സ് ആണെങ്കിലോ അത് വിളിക്കും ആ സി ടു പോയി കഴിഞ്ഞാലോ ഒരു അര ബോണ്ട് സി ടു ഒരച്ച് കൊറക്കുക എച്ച് ഫൈവ് അതിനെന്ത് അതിനോടൊപ്പം എന്ത് ചേർത്താ മതി ഒരു ഹാലോജന ആറ്റത്തിനെ ചേർക്കുക ക്ലോറിനോ ബ്രോമിനോ അയോഡിനോ ഒക്കെ ചേർക്കാം അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഹാലോഡ് കിട്ടും ഇപ്പം സി എച്ച് ത്രീ എന്ന് പറയുന്ന മീതൈലിൻ്റെ കൂടെ ഒരു സി എൽ ചേർത്തു മീത്തൈൽ ക്ലോറൈഡ് അങ്ങനെ മീതൈൽ ക്ലോറൈഡ് ആണ് നമ്മുടെ ഒന്നാമത്തെ റിയാക്ഷനിലെ റിയാക്ടന്റ് ആ മീതൈൽ ക്ലോറിനകത്തേക്ക് സിങ്ക് ഇൻ ഡയൂട്ട് എച്ച് സി എൽ സിങ്ക് പ്ലസ് എച്ച് സി എൽ മിക്സ്ചർ ആണ് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പ്ലാറ്റിനം നിക്കൽ പലേഡിയമാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് അതിനകത്താണ് ഹൈഡ്രജൻ പുറത്തേക്ക് വന്നിട്ട് ഹൈഡ്രോജനേഷൻ നടത്താൻ വേണ്ടി സഹായിച്ചത് ഇവിടെ നോക്കൂ സെഡ് എൻ പ്ലസ് എച്ച് സി എൽ മിശ്രിതമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം സെഡ് എനും എച്ച് സി എല്ലും തമ്മിൽ മിക്സ് ആകുമ്പോൾ രണ്ട് മോളിക്യൂൾ എച്ച് സി എൽ റിയാക്ട് ചെയ്തിട്ട് സെഡൻ സി എൽ ടു സിങ്ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും സെഡ് എൻ സി എൽ ടു പ്ലസ് എച്ച് ടു എച്ച് എച്ച് ടു ആയിട്ട് മാറും ആ എച്ച് ടു ഇതിൻ്റെ അടുത്തേക്ക് വരും അപ്പൊ പ്ലസ് എച്ച് ടു എന്ന് നമ്മൾ എഴുതും പ്ലസ് എച്ച് ഞാൻ എച്ച് ടൂവിനെ ഞാൻ എച്ച് എച്ച് എന്നാണ് എഴുതുന്നത് എച്ച് എച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകും നിങ്ങൾക്ക് അപ്പോ ഗിഫ്സ് ഇട്ടു ഗിഫ്സിന്റെ മേലെ സെറ്റ് എൻ പ്ലസ് എച്ച് എൻ എഴുതി കഴിഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്തിട്ട് എച്ച് ടു ഉണ്ടാവുന്നു ആ എച്ച് ടു ഞാൻ ഇവിടെ എഴുതിയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബോക്സ് എലിമിനേഷൻ പഠിപ്പിക്കാം ഈ സി എല്ലും ഈ എച്ചും ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും അപ്പൊ സി എച്ച് ത്രീ സി എനുമായിട്ടൊരു ബോണ്ട് ഉണ്ട് എച്ച് ടു ബോണ്ട് ഉണ്ട് എങ്ങനെയാണ് ബോക്സ് എലിമിനേഷൻ കാണിക്കുക ഇവിടെ കട്ട് ചെയ്ത് അപ്പൊ ഇവിടെ ഹാഫ് ബോണ്ട് ബാക്കി വരും ഇവിടെ എച്ച് ഹാഫ് ബോണ്ട് ബാക്കി വരും ആ സി എച്ച് ഹാഫ് ബോണ്ടിലേക്ക് എച്ച് ഹാഫ് ബോണ്ട് കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുക സി എച്ച് ഫോർ ഉണ്ടാകും നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടി വി ആർ ഡിസ്കസിങ് വാട്ട് വി ആർ ഡിസ്കസിങ് പ്രിപറേഷൻ ഓഫ് ആൽക്കെയിൻ സെക്കൻഡ് മെത്തേഡ് ആണ് ഫ്രം Alkyl From alkyl halide. Alkyl halide CH3Cl <laughs> h2 ബാക്കി ആരവിടെ ഉണ്ട് ഈ പുറത്തേക്ക് പോയ ആളെ ഒന്നിക്കിലും നിങ്ങൾ ഇവിടെ എച്ച് സി എൽ എന്ന് എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മൈനസ് എച്ച് സി എൽ എന്ന് എഴുതിയാലും മതി അർത്ഥം ഒന്ന് തന്നെയാണ് രണ്ടും എഴുതരുത് കേട്ടോ ഒന്നിക്കും മൈനസ് എച്ച് സി എൽ എന്ന് ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ പ്ലസ് എച്ച് സി എൽ എന്ന് രണ്ടിൽ ഏതും ഒന്ന് നിങ്ങൾ സ്വീകരിക്കുക അപ്പൊ അതിന്റെ കെമിസ്റ്ററി നിങ്ങൾ മനസ്സിലാക്കണം സി എച്ച് ത്രീ സി എല്ലെ സി സി എൽ ബോണ്ട് സി എച്ച് ത്രീ സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സി എച്ച് ത്രീ സി എൽ എച്ച് സി എച്ച് ടു എന്ന് പറഞ്ഞാൽ ഇതാണ് എച്ച് ടു അവിടെയാണ് എന്ത് സംഭവിക്കുന്നത് ഇതുപോലെ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത് അപ്പൊ അര ബോണ്ടിലേക്ക് ആ എച്ച് കയറുമ്പോ എന്തായാലും നമുക്ക് കിട്ടും സി എച്ച് ഫോർ എന്ന് പറയുന്ന മോളിക്യൂള് നമുക്ക് കിട്ടും വളരെ സിമ്പിൾ ആണ് വളരെ രസമാണ് എല്ലാവരും ഒന്ന് എഴുതി നോക്കുക ഈ ും കൂടിയാൽ ഇതിനെയാണ് എന്താണ് പ്രിപ്പറേഷൻ ഹാലേസിംഗ് സിങ്ക് ഇൻ ഡയോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാൽ ഇതിന് വേറെ എക്സാമ്പിൾ പറയാലോ അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി എഴുതി നോക്കാം എച്ച് ഫൈവ് സി എൽ എന്താണ് ു എന്ന് സംഭവിക്കും എച്ച് സി എൽ എന്ന് പറയുന്ന ബോണ്ട് ഇവിടെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യും അമോളിക്കുൾ എലിമിനേറ്റ് ചെയ്യും നമുക്ക് എന്ത് കിട്ടും സി ടു എച്ച് സിക്സ് കിട്ടും അപ്പോഴേ തലോറൈഡ് ഈതെയിൻ കിട്ടും മീ തൈൽ ക്ലോറൈഡ് മീതെയിൽ കിട്ടും പ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ത് കിട്ടും പ്രൊപ്പം കിട്ടും ഇതിന്റെ പേരാണ് ഈദൈൽ ക്ലോറൈഡ് ഇതിന്റെ ഐ യു പി എസ് നെയിം എന്താ വൺ ക്ലോറോ ഈദെയിൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ നോർമൽ ക്ലേച്ചർ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുന്നത് അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പേര് പറഞ്ഞിരുന്നത് അതിന്റെ പേരാണ് വൺ ക്ലോറോ ഈദെയിൻ അതായത് ഈദൈൽ ക്ലോറൈഡും ആണ് ഇതിന്റെ കോമൺ നെയിം ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐ യു പി എസ് നെയിമാണ് അപ്പൊ വൺ ക്ലോറോ ഈദെയിൻ അപ്പോഴെ സി ത്രീ എച്ച് സെവൻ സി എൽ എന്താ വിളിക്കുക സി ത്രീ എച്ച് സെവൻ സി എൽ എന്താ വിളിക്കുക വൺ ക്ലോറോ പ്രൊപ്പ വൺ ക്ലോറോ നമ്മൾ റിയാക്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും കിട്ടും ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും ഈ ക്ലോറൈഡിനെ മീതേനാക്കി മാറ്റാം ഈദൽ ക്ലോറൈഡിനെ ഈതേനാക്കി മാറ്റാം പ്രൊപ്പൻ ക്ലോറൈഡിനെ പ്രൊപ്പൈനാക്കി മാറ്റാം ഇത് വൺ ക്ലോറോ ഈതേന്നാണ് പേര് കോമൺ നെയ് ഇതിന്റെ പേര് വൺ ക്ലോറോ കോമൺ കോമണ്ണെയിം ക്ലിയർ യെസ് അപ്പൊ ആൽക്കൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു ഇനി ഇതേ ആൽക്കൈൽ ഹാലൈഡ് തന്നെ നമ്മൾ എടുത്തിട്ട് അവിടത്തേക്ക് നമ്മൾ സോഡിയം ഇൻ ഡ്രൈ ഇതർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതാണ് ഇതിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് അതായത് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എന്നാണ് പറയേണ്ടത് ഒന്നാമത്തത് ഫ്രം അൺസാച്ചുറേറ്റ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ കാര്യം പറഞ്ഞേരത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് നമ്മൾ എഴുതി വെച്ചു രണ്ടാമത്തെ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് എഴുതിയിട്ട് ഒന്ന് ബൈ യൂസിങ് സിങ്ക് ആൻഡ് ഡയലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റിയാക്ഷൻ എഴുതേണ്ടത് ഒന്ന് by using zinc and by using zinc in dilute hydrochloric acid zinc in dilute hcl എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ മൊത്തം പറയേണ്ടത് അപ്പോൾ രണ്ടാമത്തെ എന്താണ് by using sodium in dry ether അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് by using sodium in dry ether എന്താണ് സംഭവിക്കുക by using sodium in dry ether sodium in dry ether ല യൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ആൽക്കൈൽ ഹാലയുടെ രണ്ടെണ്ണം അടുത്തടുത്തേക്ക് വരും ആൽക്കൈൽ ഹാലയുടെ രണ്ടെണ്ണ അടുത്തടുത്തേക്ക് വരും ദയർ എക്സാമ്പിൾ പറയാം മീതൈൽ ബ്രോമൈഡ് സി എച്ച് ത്രീ ബി ആർ സി എച്ച് ത്രീ ബി ആർ സി എച്ച് ത്രീ ബി ആർ വേറൊരു സി എച്ച് ത്രീ ബി ആറ് കൂടി അടുത്തേക്ക് വരും എന്നിട്ട് സോഡിയം അതിന്റെ നടുവിൽ നമ്മൾ ഇങ്ങനെ എഴുതണം അപ്പൊ സോഡിയത്തിന്റെ സാന്നിധ്യത്തിൽ രണ്ട് മോളിക്കൂൾ സി എച്ച് ത്രീ ബി ആർ അടുത്തിടത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കാൻ അറിയോ എൻ ബി ആർ അപ്പൊ എൻ എ ബിആർ എന്ന് പറയുമ്പോൾ ഒരു എൻ എ എല്ലാം ഇവിടെയുള്ളൂ അപ്പൊ രണ്ട് എൻ എ വേണം അപ്പൊ രണ്ട് എൻ എ ബി ആർ എലിമിനേറ്റ് ചെയ്യും രണ്ട് എൻ എ ബി ആർ പുറത്തേക്ക് വരും രണ്ട് എൻ എ ബി ആർ രണ്ട് എൻ എടുക്കണം രണ്ട് ബിആർ ബാക്കി ആരുണ്ട് സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഓക്കെ ഇവിടെ ഡ്രൈ ഈദർന്നും കൂടി നമ്മൾ എഴുതി വെക്കുക ഡ്രൈ ഈദർ അപ്പൊ ഡ്രൈ ഈദറിന്റെ സാന്നിധ്യത്തിൽ ടു മോളിക്യൂൾസ് ഓഫ് സി എ ത്രീ ബി ആർ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ രണ്ട് മോളിക്യൂൾ ഓഫ് സി എ ത്രീ ബി ആർന്ന് ഇങ്ങനെ എഴുതും പ്ലസ് രണ്ട് എൻ എ എന്ന് എഴുതും ഗ്യ്സ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ സി ടു എച്ച് സിക്സ് പ്ലസ് ടു എൻ എ ബി ആർ എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുക ഇങ്ങനെ മാത്രം പഠിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പഠിപ്പിച്ചത് അപ്പോൾ രണ്ട് മോളിക്കൂൾ സി എ ത്രീ ബി ആർ ഒരു സി എ ത്രീ ബി ആർ ഇവിടെ നിന്ന് എഴുതുക ഒരു സി എ ത്രീ ബി ആർ ഇങ്ങോട്ട് എഴുതുക എന്നിട്ട് രണ്ട് എൻ എ വെച്ചിട്ട് രണ്ട് എൻ എ ബി ആർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക ഈ ബോക്സ് എലിമിനേഷൻ പഠിക്കാം വളരെ രസാനം ബോക്സ് എലിമിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ബാക്കിയുള്ള സി എച്ച് ത്രീ സി എച്ച് ത്രീം കൂടെ സി എ ത്രീ സി എ ത്രീ ആയി പ്ലസ് ടു എൻ എ ബി ആർ അപ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലേഡിൽ നിന്ന് വീണ്ടും എന്ത് കിട്ടി ഒരു ആൽക്കൈൻ കിട്ടി മീതയിൽ ബ്രോമേഡ് നമുക്ക് എന്ത് കിട്ടി ഈതെയിൻ കിട്ടി ഇവിടെ നോക്കൂ പ്രൊഡക്റ്റിൽ എപ്പോഴും ഈ വൺ നമ്പർ ആറ്റം ഉണ്ടാവും കാരണം രണ്ടെണ്ണം കൂടി ചേർന്നാൽ ഇവിടെ രണ്ട് കാർബൺ ആറ്റം വരുമല്ലോ ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കൂ സി എച്ച് പകരം സി ടു എച്ച് ഫൈവ് ബി ആർ എടുത്തു ചോദിക്കും അപ്പോൾ ഒരു സി ടു എച്ച് ഫി ബി ആർ എടുത്തു മറ്റൊരു സി ടു എച്ച് ഫൈവ് ബി ആർ എടുത്തു രണ്ട് എൻ എടുത്തു അപ്പം സംഭവിച്ചു ഇവിടുന്ന് രണ്ട് എൻ എ ബി ആർ എലിമിനേറ്റ് ചെയ്തു നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കൂ എന്താണ് കിട്ടുക സി ടു എച്ച് ഫൈവ് സിംഗിൾ ബോണ്ട് സി ടു എച്ച് ഫൈവ് ദാറ്റ് ഈസ് സി ഫോർ എച്ച് ടെൻ അല്ലേ പ്ലസ് പ്രൊഡക്റ്റ് ടു എൻ എ ബി ആറും കൂടി ഉണ്ടാവും ഇവിടെ നമുക്ക് സി ഫോർ വെച്ചിട്ട് കിട്ടി ഇവിടെ സി ടു സിക്സ് കിട്ടി അപ്പൊ സി ടു കിട്ടി സി ഫോർ അടുത്ത സി സിക്സ് സി എയ്റ്റ് അങ്ങനെ ഈ നമ്പർ ആ കിട്ടുക അപ്പൊ ഹയർ ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടാൻ വേണ്ടി നടത്തുന്ന ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വൂഡ്സ് റിയാക്ഷൻ ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വൂഡ്സ് റിയാക്ഷൻ റിയാക്ഷന്റെ പേര് മറന്നു പോകരുത് വാട്ട് ഈസ് വുഡ്സ് റിയാക്ഷൻ എന്താണ് വൂഡ്സ് റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് നെയിംഡ് റിയാക്ഷൻ ഫസ്റ്റ് നെയ്മഡ് റിയാക്ഷൻ നിങ്ങൾ പഠിക്കുകയാണ് വൂഡ്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ചോദിക്കും എന്തായാലും ഷുവറാണ് ഈ ഫോക്കസ് ഏരിയയിൽ ഈ പ്രാശ്യത്തെ പരീക്ഷയ്ക്ക് വൂഡ്സ് റിയാക്ഷൻ മസ്റ്റായിട്ട് ചോദിക്കും അപ്പോൾ എന്താണ് വൂഡ്സ് റിയാക്ഷൻ രണ്ട് മോളിക്യൂൾ ആൽക്കൈൽ ബ്രോമൈഡ് സോഡിയം ഈതറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സോഡിയം ഇൻ പ്രവർത്തിക്കുമ്പോൾ ഹയർ ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈ വൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം ലഭിക്കുന്നു ഹയർ ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈ വൺ നമ്പർ ഓഫ് കാർബൺ ഹയർ ആൽക്കൈൻസ് പറയാൻ കാരണം എന്താ ഇത് സി എച്ച് ത്രീ ബി ആർ ഒരു കാർബണുള്ള ലോവർ ആൽക്കയിൻ ഇത് സി ടു എച്ച് സിക്സ് രണ്ട് കാർബൺ ആറ്റമുള്ള ഹയർ ആൽക്കൻ ഇത് സി ടു എച്ച് ഫൈവ് രണ്ട് കാർബൺ ആറ്റമുള്ള ലോവർ ആൽക്കൈൻ ഇത് സി ഫോർ എച്ച് ടെൻ നാല് കാർബൺ ആറ്റമുള്ള ഹയർ ആൽക്കെയിൻ അപ്പോൾ ഹയർ ആൽക്കിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഇ വൺ നമ്പർ ആയിരിക്കുക രണ്ട് അക്കമായിരിക്കും ഓക്കെ ഇതിനെ സ്റ്റെപ്പിംഗ് അപ്പ് റിയാക്ഷൻ എന്ന് കൂടി പറയും സ്റ്റെപ്പിംഗ് അപ്പ് കാരണം ഒന്നുള്ളത് രണ്ടാക്കുകയാണ് രണ്ടുള്ളത് നാലാക്കാണ് മൂന്നുള്ളത് ആറാക്കുകയാണ് നാലുള്ളത് എട്ടാക്കുകയാണ് അപ്പോൾ സ്റ്റെപ്പിംഗ് അപ്പ് റിയാക്ഷൻ ഓക്കെ പ്രൊഡക്ഷൻ ഓഫ് ഹയർ ആൽക്കെയിൻസ് കണ്ടെയ്നിങ് ഇ വൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം വൂഡ്സ് റിയാക്ഷൻ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഓർമ്മ വരണം വൂഡ്സ് റിയാക്ഷൻ കണ്ടെയ്നിങ് ഹയർ ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഇ വൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം സ്റ്റെപ്പിംഗ് അപ്പ് റിയാക്ഷൻ ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആൽക്കേൽ ഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ ബൈ യൂസിങ് സോഡിയം ഇൻ ഡ്രൈ ഇഥർ അപ്പോൾ വി ൻ പ്രിപ്പയർ ആൽക്കെയ്ൻ ഫ്രം ആൽക്കേൽ ഹാലെയ്ഡ് ബൈ ടു വെയ്സ് ഫസ്റ്റ് വൺ ഈസ് ബൈ യൂസിങ് സിങ് ഇൻ ഡയലുട്ട് എസ് സി എൽ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവുന്നു എച്ച് സി എൽ എലിമിനേറ്റ് ചെയ്യുന്നു നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നു എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം ഇൻ ഡ്രൈ ആണ് അവിടെ നമുക്ക് രണ്ട് മോളിക്യൂൾസ് ഓഫ് ആൽക്കെൽ ആലൈഡ് വന്നിട്ട് എൻ എ ബി ആർ എലിമിനേറ്റ് ചെയ്തിട്ട് ഹയർ ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടുന്നു അതിൻ്റെ വൂഡ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു സ്റ്റെപ്പിംഗ് അപ്പ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു യു ഗെറ്റ് മീ യെസ് അപ്പോൾ ആൽക്കെയിനിൻ്റെ രണ്ട് പ്രിപ്പറേഷൻ മെയിൻ ആയിട്ട് നമുക്ക് പറയാം ഒന്ന് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ രണ്ട് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ പ്ലാറ്റിനം പലയിഡിയും നിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഒന്ന് സിങ്കിൻ ഡാലു ടെസ്റ്റിൽ ഉപയോഗിച്ചു മറ്റൊരു രീതിയിൽ സോഡിയമിൻ ഈദർ ഉപയോഗിച്ചു ഓക്കെ അപ്പോൾ ശരിക്കും ഈ റിയേജൻസ് ഇല്ലാണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല നിങ്ങളോട് പഠിക്ക് പഠിക്കുന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് അധ്യാപകരും രക്ഷിതാക്കളും രക്ഷിതാക്കളുണ്ടാകുമ്പോഴേ പഠിക്കുകയുള്ളൂ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ലല്ലോ ഓക്കെ ഒരു പ്രേരണ നൽകണം അല്ല പ്രേരണ നൽകാൻ ആവശ്യമായ ആൾക്കാർ ഇതിനകത്ത് കിട്ടിയില്ലെങ്കിലോ പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പോൾ എപ്പോഴും റിയേജൻസിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം അത് മസ്റ്റ് ആണ് അതില്ലാണ്ട് റിയാക്ഷൻ നടക്കില്ല ചില ആൾക്കാരൊക്കെ ഇക്വേഷൻ എഴുതും ഏതാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിൽ എഴുതില്ല അതിൻ്റെ അർത്ഥം എന്താ ആ സാധനം കൊടുത്താലേ ആ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ ഓരോ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു പ്രിപ്പറേഷൻ ഓഫ് ആൽക്കില് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ബൈ യൂസിങ് പ്ലാറ്റിനം പലേഡിയം നിക്കൽ ഹൈഡ്രോജിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പഠിച്ചു പിന്നെ അതിൽ രണ്ടാമതായിട്ട് ഫ്രം ആൽക്കെയിൽ ഹാലൈഡ്സിൽ രണ്ട് മെത്തേഡ്സ് പഠിച്ചു ഒന്ന് സിങ്കിൻ ഡയലൂട്ട് എസിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻ രണ്ട് ബൂഡ്സ് റിയാക്ഷൻ അതായത് സോഡിയം ഇൻ ഈദർ അത് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഫ്രം അൺസാച്ചേർഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് നമ്പർ ടു ഫ്രം ആൽക്കെയിൽ ഹാലൈഡ്സ് അങ്ങനെ രണ്ട് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ അവിടെ പഠിച്ചത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത് ആൽക്കേൻ്റെ തന്നെ ഭാഗമാണ് കൺഫർമേഷൻ തുടർന്ന് നമുക്ക് അങ്ങോട്ട് ആൽക്കീനും കൂടി എടുക്കാം പിന്നെ ആൽക്കേനും കൂടി പഠിക്കാനുണ്ട് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രിയാണ് എഴുതി പഠിക്കുക എഴുതി പഠിച്ചുകഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അത് ബോണ്ടൊക്കെ മുറിച്ചിട്ട് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടത് ബോക്സ് എലിമിനേഷൻ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉടൻ തന്നെ കാണാം ബൈ ബൈ